ആദർശ സ്റ്റേഷൻ പദവി ലഭിച്ചിട്ടും ഇന്നും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അവഗണനയുടെ പാളത്തിലാണ്. വർഷാവർഷം വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വികസനത്തിന്റെ 1% പോലും പതിറ്റാണ്ടുകളായി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. മഴക്കാലത്ത് സ്റ്റേഷന്റെ ഷെൽട്ടറുകൾ പലതും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഷൊർണൂർ മംഗളൂരു പാത വികസനത്തിന്റെ ഭാഗമായി വളപട്ടണം നേത്രാവതി പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായ ഉടനെ 1910 നിലവിൽ വന്ന സ്റ്റേഷനാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. 2000 മുകളിൽ യാത്രക്കാരാണ് ദിനംപ്രതി ഇവിടെ നിന്നും യാത്ര ചെയ്യുന്നത്. എന്നാൽ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങും എത്തിയിട്ടില്ല. പല ദീർഘദൂര വണ്ടികൾക്കും ഇവിടെ സ്റ്റോപ്പില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മംഗളൂർ ചെന്നൈ വെസ്റ്റ് കോസ്റ്റിന് സ്റ്റോപ്പ് അനുവദിക്കാമെന്ന റെയിൽവേ അധികൃതർ നൽകിയ ഉറപ്പ് 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പാളത്തിന് പുറത്തു തന്നെയാണ്. പ്ലാറ്റ്ഫോം ആകെ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ചിലയിടങ്ങളിൽ ഷെൽട്ടർ ഇല്ലാത്തതിനാൽ ജനങ്ങൾ പ്ലാറ്റ്ഫോമിനുള്ളിലും കുടചൂടി നടക്കേണ്ട അവസ്ഥയാണ്. ഒപ്പം പ്ലാറ്റ്ഫോമിന്റെ ഇരുവശവും കാടുമൂടിയ അവസ്ഥയിലുമാണുള്ളത്. ഇഴജന്തുക്കളുടെയും തെരുവുനായകളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. ഒപ്പം ഒരു ടിക്കറ്റ് കൗണ്ടർ മാത്രമുള്ളതും ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ ഇന്നത്തെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. പിന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് ഇനിയും സ്റ്റോപ്പ് വേണം. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ കണ്ണൂരേക്ക് പോകാൻ ട്രെയിനില്ല. അപ്പോൾ മംഗലാപുരം സൈഡിലേക്കും ട്രെയിനില്ല. മാട്ടൂരിൽ നിൽക്കാൻ എല്ലായിടത്തും നിൽക്കാൻ പറ്റുന്നില്ല. മഴ വന്നാൽ ഓടേണ്ടി വരും. മാടായി, മാട്ടൂൽ, ഏഴോം, ചെറുതാഴം, കുഞ്ഞിമംഗലം, ചെറുകുന്ന്, പരിയാരം പഞ്ചായത്തുകളിലെയും തളിപ്പറമ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന സ്റ്റേഷനാണിത്. ആദർശ സ്റ്റേഷൻ പദവി ലഭിച്ചിട്ടും ഇന്നും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അവഗണന നേരിടുകയാണ്. ഇതിനെല്ലാം പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.